കോട്ടയം ജില്ലയിലെ 6 നഗരസഭകളിൽ 4ലും ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. എൽഡിഎഫ് പിടിച്ചെടുത്ത പാല നഗരസഭയും യുഡിഎഫിന് ആധിപത്യമുള്ള ഈരാറ്റുപേട്ട നഗരസഭയും മാറ്റി നിർത്തിയാൽ മറ്റ് നഗരസഭകളിൽ ഭരണത്തിലേറാൻ മുന്നണികൾക്ക് സ്വതന്ത്രരുടെ സഹായം തേടേണ്ടിവരും. ആകെ 6 നഗരസഭകൾ. ചരിത്രത്തിലാദ്യമായി പാല നഗരസഭ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ സഹായത്തോടെ എൽഡിഎഫ് പിടിച്ചെടുത്തു. കക്ഷിനില എൽഡിഎഫ് 17, യുഡിഎഫ് 8, ഒരു സ്വതന്ത്രൻ. വൈക്കം നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 14 സീറ്റ്. കക്ഷിനില യുഡിഎഫ് 11, എൽഡിഎഫ് 9, എൻഡിഎ 4, 2 സ്വതന്ത്രർ. വിജയിച്ച 2 സ്വതന്ത്രരും എൽഡിഎഫ് വിമതർ. വിമതരെ കൂട്ടുപിടിച്ച യുഡിഎഫ് ഭരണം പിടിച്ചേക്കും. ചങ്ങനാശ്ശേരി നഗരസഭയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 19 സീറ്റ്. നിലവിലെ കക്ഷിനിലയനുസരിച്ച് യുഡിഎഫിന് 15, എൽഡിഎഫ് 16, എൻഡിഎ 3, സ്വതന്ത്രർ 3 എന്നിങ്ങനെയാണ്. സ്വതന്ത്രരിൽ ഒരാൾ യുഡിഎഫ് വിമതൻ, 2 പേർ നിഷ്പക്ഷർ. ഇവരുടെ നിലപാടുകൾ മുന്നണികൾക്ക് നിർണായകം. ഏറ്റുമാനൂർ നഗരസഭയിലും ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. യുഡിഎഫ് 13, എൽഡിഎഫ് 12, എൻഡിഎ 7, 3 സ്വതന്ത്രർ എന്നതാണ് നില. ജയിച്ച സ്വതന്ത്രരിൽ 2 പേർ, ഒരാൾ കഴിഞ്ഞ തവണ എൽഡിഎഫ് ടിക്കറ്റിൽ ജയിച്ച വ്യക്തിയും മറ്റൊരാൾ ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിൽ എൽഡിഎഫ് ടിക്കറ്റിൽ മത്സരിച്ച വ്യക്തിയുമാണ്. 3 പേരും ആരെ തുണയ്ക്കുമെന്നത് നിർണായകം. ഈരാറ്റുപേട്ട നഗരസഭയിൽ യുഡിഎഫ് ഭരണം ഉറപ്പിച്ചു. യുഡിഎഫ് നേടിയ 14 സീറ്റിൽ 2 വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളും ഉൾപ്പെടും. ഇവിടെ എൽഡിഎഫ് 9, എസ്ഡിപിഐ 4, ഒരു എസ്ഡിപിഐ സ്വതന്ത്രനും വിജയിച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കോട്ടയം നഗരസഭയിൽ എൽഡിഎഫ് 22, യുഡിഎഫ് 21, എൻഡിഎ 8 എന്നതാണ് കക്ഷിനില. ഭരണത്തിൽ നിർണായക ശക്തിയാവുക വിജയിച്ചു കയറിയ ഒരു സ്വതന്ത്രനാകും. 6ൽ 4ലും സ്വതന്ത്രരുടെ പിന്തുണ ഉറപ്പിക്കാനാകും മുന്നണികളുടെ ചരടുവലികൾ. 24 കോട്ടയം. രണ്ട് വർഷത്തിന്റെ നിറവിൽ